നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ ഇതുവും തമ്മിലുള്ള തർക്കം സംബന്ധിച്ച് കോടതിയിൽ പൊതുതാല്പര്യ ഹർജി നൽകിയ അഭിഭാഷകനായ ബൈജു നോയൽ ആദ്യമായിട്ടല്ല ഇത്തരം സംഭവങ്ങളിൽ ഇടപെടുന്നത് മല്ലപ്പള്ളിയിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിനെതിരെ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് ബൈജു നോയൽ ആയിരുന്നു പോലീസ് മന്ത്രിക്ക് വേണ്ടി ഈ കേസ് എഴുതി തള്ളിയപ്പോൾ താൻ മേൽക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു ബൈജുനോയലിന്റെ പ്രതികരണം പക്ഷെ പിന്നീടൊന്നും സംഭവിച്ചില്ല അതിനുശേഷം ബൈജുവിന്റെ പേര് കേൾക്കുന്നത് തിരുവനന്തപുരം സംഭവത്തിലാണ് ബൈജു നൽകിയ ഹർജിയിൽ കേസ് എടുക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു ഇതിന്മേൽ നിസാര വകുപ്പിൽ ചുമത്തി കണ്ടോൺമെന്റ് പോലീസ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എഫ്ഐആർ ഇട്ടിരുന്നു ബൈജു നോയിലിന്റെ ഇടപെടൽ കേസ് വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണെന്ന ആക്ഷേപമുയരുന്നുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ എതു നൽകിയ ഹർജി കോടതിയിൽ വരുമ്പോൾ ഈ കേസിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു ആരോപണം എന്നാൽ കോടതി എതിവിന്റെ ഹർജി സ്വീകരിക്കുകയും കേസെടുക്കാൻ വേണ്ടി കണ്ടോൺമെന്റ് പോലീസിന് കൈമാറുകയും ചെയ്തു അതോടെ ബൈജുനോയിൽ നൽകിയ ഹർജിയും എടുത്ത കേസും അപ്രസക്തമായി ബൈജു തിരുവല്ല കോടതിയിൽ മന്ത്രിയായിരുന്ന സജി ചെറിയാനെതിരെ നൽകിയ ഹർജിയിലെടുത്ത കേസ് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എട്ടിനാണ് തിരുവല്ല ഡിവൈഎസ്പി ടി രാജപ്പൻ എഴുതി തള്ളുന്നതിന് വേണ്ടി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നൂറ്റി അമ്പത്തി ആറ് മൂന്ന് പ്രകാരം നൽകിയ പെറ്റീഷനിലായിരുന്നു കേസെടുത്ത് അന്വേഷിക്കാൻ കോടതി കീഴുവായ്പൂർ പോലീസിന് നിർദ്ദേശം നൽകിയത് ഇതിന് പ്രകാരം അറുന്നൂറ് ബാറ് ഇരുപത്തിരണ്ട് നമ്പറായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് തിരുവല്ല ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തറാണ് കേസ് അന്വേഷിച്ചത് ഡിസംബർ എട്ടിനാണ് കേസ് നിലനിൽക്കില്ലെന്ന് കാട്ടി ഡിവൈഎസ്പി കോടതിയിൽ റഫറൽ റിപ്പോർട്ട് നൽകിയത് മുപ്പത്തി ഒൻപത് സാക്ഷികളെ കണ്ട് മൊഴിയെടുത്തുവെന്നും സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചില്ലെന്നും അതിനാൽ കേസ് നിലനിൽക്കില്ലെന്നും അന്നത്തെ റിപ്പോർട്ടിൽ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റഫറൽ റിപ്പോർട്ട് അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി കോടതി പരാതിക്കാരന് നോട്ടീസ് അയച്ചത് പരാതിക്കാരന് റഫറൽ റിപ്പോർട്ടിന്മേൽ പ്രൊട്ടസ്റ്റ് കംപ്ലയിന്റ് നൽകാമെന്നതായിരുന്നു അടുത്ത നടപടിക്രമം അതിനുശേഷം കോടതിയിൽ തന്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കാം സാക്ഷികളെയും ഹാജരാക്കാം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതി വിധി പറയുന്നതോടെയാണ് കേസ് അവസാനിക്കുക മുൻമന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചുവെന്ന കേസ് എഴുതിത്തള്ളാനുള്ള നീക്കത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഹർജിക്കാരനായ ഹൈക്കോടതി അഭിഭാഷകൻ ബൈജു നോയൽ മറന്നാടനോട് പറഞ്ഞിരുന്നു കേസ് എഴുതിത്തള്ളാൻ പോകുന്നുവെന്ന വാർത്ത വന്നപ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പ്രതികരിച്ചത് ഇപ്പോൾ പോലീസ് റഫറൽ റിപ്പോർട്ടാണ് തിരുവല്ല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിട്ടുള്ളത് ഇത് കോടതിക്ക് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം റഫറൽ റിപ്പോർട്ട് അംഗീകരിച്ചാൽ ഹർജിക്കാരൻ എന്ന നിലയിൽ പ്രൊട്ടസ്റ്റ് കംപ്ലയിന്റ് ഫയൽ ചെയ്യാമെന്ന് ബൈജു നോയൽ പറഞ്ഞു കോടതി അത് അംഗീകരിക്കുകയാണെങ്കിൽ അതിനു മുൻപ് തനിക്ക് നോട്ടീസ് അയക്കണം കലണ്ടർ കേസ് റെഫറൽ കേസ് ആക്കുന്നതിന് മുൻപുള്ള നടപടിക്രമമാണിത് അപ്പോൾ കോടതി തനിക്ക് തെളിവുകൾ ഹാജരാക്കാനുള്ള അവസരം തരും പോലീസ് പറയുന്നത് തെളിവില്ലെന്നാണ് പക്ഷേ തൻ്റെ കൈവശം തെളിവുണ്ട് അത് താൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തത് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ച് പ്രസംഗിക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ തൻ്റെ കൈവശമുണ്ട് അതുമാത്രമാണ് ഏക തെളിവ് കോടതി എടുക്കുന്ന തീരുമാനത്തെ ആശ്രയിച്ചാകും കേസ് മുന്നോട്ട് പോവുക അംഗീകരിച്ചാൽ പ്രൊട്ടസ്റ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം കോടതി അംഗീകരിക്കേല റെഫർഡ് കേസ് ആക്കുകയേ ചെയ്യുകയുള്ളൂ ഇനി അംഗീകരിച്ചില്ലെങ്കിൽ പുനരന്വേഷണത്തിന് ഉത്തരവിടുക അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരാളെ കൊണ്ട് അന്വേഷിപ്പിക്കുക അല്ലെങ്കിൽ കേരള പോലീസിലെ തന്നെ വേറെ ഏതെങ്കിലും ഏജൻസിക്ക് കൈമാറാം സെൻട്രൽ ഏജൻസി വേണമെങ്കിൽ നമ്മൾ ഹൈക്കോടതി സമീപിക്കേണ്ടി വരും ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡി ജി പി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഞാനൊരു കണ്ണൂരുകാരനാണ് ഈ വിഷയത്തിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലറൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭീഷണിക്ക് ഒന്നും മുകവില കൊടുക്കാറില്ല അവരുടെ തന്ത്രമൊക്കെ അറിയാം അതുകൊണ്ടാണ് അതനുസരിച്ചാണ് നീങ്ങുന്നതെന്നും അഡ്വക്കറ്റ് ബൈജുനോയൽ പറഞ്ഞിരുന്നു